കേരള പി എസ് സി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പി എസ് സി വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് January 4, 2023. ധാരാളം വേക്കൻസീസ് ഉള്ള പോസ്റ്റാണ്, ഹൈ സാലറിയും. ഗവൺമെൻറ് ജോബ് സ്വപ്നം കാണുന്ന ഓരോ ഗ്രാജുവേറ്റിൻ്റെയും മുന്നിലുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവർ ആരൊക്കെയാണ്? ബിഗിനേഴ്സ്, ആദ്യമായിട്ട് പി എസ് സി എക്സാം എഴുതുന്നവർ. പിന്നെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നവർ, ഇതുവരെ പഠിച്ചിട്ടും എത്ര പരീക്ഷ എഴുതിയിട്ടും ഒരു ലിസ്റ്റിൽ പോലും കയറാൻ സാധിക്കാത്തവർ. പി എസ് സി ഇപ്പോൾ പുതിയ പാറ്റേണാണ്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ കാര്യം അങ്ങ് വിട്ട് കളയുക, ഇനിയുള്ള സമയം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. ഫുൾ ഡെഡിക്കേഷനോടെ പഠിച്ചാൽ ഉറപ്പായിട്ടും പി എസ് സിയുടെ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്കും ജോലി കിട്ടും. പി എസ് സി ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് നമ്മൾ മസ്റ്റായിട്ട് റെഫർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? എസ് സി ആർ ടി പുസ്തകങ്ങൾ, എൻ സി ആർ ടി, പ്രത്യേകിച്ചും പ്ലസ് വൺ പ്ലസ് ടു, പിന്നെ കൂടുതൽ പോയിൻസ് ഒക്കെ പഠിക്കുവാനായിട്ട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്സ് നമുക്ക് റെഫർ ചെയ്യാം. ഇപ്പോൾ പൊളിറ്റിക് ആണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത്, ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കാം. പിന്നെ മോഡേൺ ഹിസ്റ്ററിക്ക് സ്പെക്ട്രം, അതുപോലെ കേരള ഹിസ്റ്ററിക്ക് ശ്രീധരൻ മേനോൻ സാറിൻ്റെ ബുക്കുണ്ട്. അതുപോലെയുള്ള ചില സ്റ്റാൻഡേർഡ് ബുക്ക്സ് നമുക്ക് എക്സ്ട്രാ പോയിൻസിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാം. അത് മുഴുവനും അങ്ങ് പഠിക്കണമെന്നല്ല, നമുക്ക് സിലബസ് അനുസരിച്ച് ആവശ്യമുള്ളത് പഠിക്കാം. പിന്നെ ഏതെങ്കിലും ഒരു നല്ല റാങ്ക് ഫയലും നോക്കുന്നത് നല്ലതാണ്, എക്സ്ട്രാ പോയിൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അധികം തെറ്റൊന്നുമില്ലാത്ത ഒരു റാങ്ക് ഫയൽ നമുക്ക് എക്സ്ട്രാ പോയിൻസ് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇനി വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്, ഓരോ ദിവസവും നമ്മൾ പഠിക്കണം, പക്ഷേ ആ പഠിക്കുന്നത് റിവൈസ് ചെയ്യണം. അതിനായിട്ട് ഈ പഠിക്കുന്ന പോർഷൻസ് നമുക്ക് ഇതുപോലെ ഒരു ലിസ്റ്റായിട്ട് എഴുതി വയ്ക്കാം, എന്നിട്ട് അത് റിവൈസ് ചെയ്യുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ മാർക്ക് ചെയ്യാം. റിവൈസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണിത്. റിവിഷൻ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പഠിക്കുന്നത് എക്സാം വരെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ റിവിഷൻ എന്ന കാര്യം ആരും സ്കിപ്പ് ചെയ്യരുത്. സിലബസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നതും നന്നായിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്സൊക്കെ നമുക്ക് അതിൽ അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പഠിത്തം എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതുവരെ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് വർക്ക് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിളിൽ ഇതിനും കൂടി സമയം ഉൾപ്പെടുത്തണം. ഇപ്പോഴത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻ പല സ്റ്റുഡൻസിനും എഴുതാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. എക്സാം ടൈം എത്രയാണോ അത്രയും സമയം കൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് ശീലിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഒരു ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവരും സമയം കളയാതെ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഒരു ദിവസം പോലും അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യരുത്. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുന്ന ആ ഒരു ദിവസം, ആ ദിവസം മുന്നിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തോളൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.